നല്ല പന്നി ഇറച്ചി വരട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം നല്ലൊരു ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കടുക്. പന്നി നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കാൻ വേണ്ടി, കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, ഏകദേശം ഒരു 30 ഗ്രാമോളം ഇഞ്ചി ഉണ്ടാവും. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, അതും ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 മുറി തേങ്ങാക്കുത്ത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഒന്നര കിലോ പന്നി ആട്ടോ നമ്മളത് എടുത്തിട്ടുള്ളത്. 1/2 കിലോ പന്നിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിലേക്കൊരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കാം. അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ മസാല ഇടുന്ന പാർട്ട് കട്ടായി പോയിട്ടോ, സോറി ഗൈസ്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 ടേബിൾ മുളക് പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ മീറ്റ് മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരു 4 പച്ചമുളക്, കരിവേപ്പില, ഇത്രയും സാധനം മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ച നമ്മളെ പന്നിയിറച്ചി നമ്മൾ ഇതിലേക്ക് ഇട്ടത്. അതിനുശേഷം ഒരു 1/2 മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 20 മിനിറ്റോളം ഇതിൽ കിടന്ന് നല്ലപോലെ വേവട്ടെ. ഇപ്പോഴൊക്കെ നമുക്കിതിലേക്കുള്ള ഒരു മസാല, ഒരു മസാല എന്ന് പറയുന്നില്ല, നമ്മളിതിലൊരു മസാലപ്പൊടി ചേർക്കാൻ വേണ്ടിയാണ്. കുരുമുളക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുരുമുളകും കറാമ്പട്ടയും, കൂടി എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതൊരു അടിപൊളിയാണ്, ഇത് ഇതുപോലെ തന്നെ ചെയ്താലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടിയും വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളെ പന്നി വരട്ടിയത് ശരി അടിപൊളിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ കുരുമുളകും ഉള്ള നമ്മൾ അരച്ചെടുത്ത പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെ പന്നി ഫ്രൈ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത്.